നമ്മളിപ്പോൾ പഠിച്ച പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് റെക്ടിഫയർ. റെക്ടിഫയറിനെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. റെക്ടിഫയർ എന്ന ഉപകരണം അത് എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണമാണ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും നമുക്ക് പഠിക്കാനുണ്ട്. റെക്ടിഫയർ കൺവേർട്സ് എ സി വോൾട്ടേജ് ടു ഡി സി വോൾട്ടേജ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചാർജ്, മൊബൈൽ ചാർജർ, അതേപോലെ ലാപ്ടോപ്പിൻ്റെ ചാർജർ, മറ്റു പല ഉപകരണങ്ങളിലും എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നാം ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അത് എ സി ആണ്. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ പോലെയുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടത് ഡി സി ആണ്. അപ്പോൾ നമ്മൾ അതിനൊരു അഡാപ്റ്റർ ഉപയോഗിക്കുന്നു. ലാപ്ടോപ്പിൻ്റെ ചാർജറിന് അഡാപ്റ്റർ കാണാം, മൊബൈൽ ചാർജറിന് അഡാപ്റ്റർ കാണാം. ഈ അഡാപ്റ്റർ എ സി വോൾട്ടേജിനെ നമുക്ക് ആവശ്യമായ എമൗണ്ടുള്ള ഡി സി വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് റെക്ടിഫയർ സർക്യൂട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ഇൻവേർട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇൻവേർട്ടർ നമുക്കറിയാം, പവർ സപ്ലൈ വീട്ടിലുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന എ സി വോൾട്ടേജിനെ ഡി സി ആക്കിയിട്ട് നമ്മുടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ശേഷം മറ്റൊരു സർക്യൂട്ടിലൂടെ, ഇൻവേർട്ടർ തന്നെയുള്ള മറ്റൊരു സർക്യൂട്ടിലൂടെ ആ ഡി സിയെ എ സി ആക്കി മാറ്റി നമുക്ക് തരികയാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത്, സപ്ലൈ ഇല്ലാത്ത സമയത്ത്. എനിവേ, എ സി വോൾട്ടേജിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് സാധാരണ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. അപ്പോൾ ഇനി നമുക്ക് ഡയോഡ് പഠിക്കാനുള്ളത് ഡയോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനായ റെക്ടിഫയറുകളെ കുറിച്ചാണ്. രണ്ട് ടൈപ്പ് റെക്ടിഫയേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫുൾ വേവ്, ഹാഫ് വേവ് റെക്ടിഫയർ. ഒന്നാമത്തേത് ഹാഫ് വേവ് റെക്ടിഫയറാണ്. ഹാഫ് വേവ് റെക്ടിഫയറാണ് ആദ്യം പഠിക്കാനുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയറും അതോടൊപ്പം തന്നെ ഫുൾ വേവ് റെക്ടിഫയറും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, സർക്യൂട്ടിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഉള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ടിലെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണ്, ഈ ഹാഫ് വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എല്ലാതരം റെക്ടിഫയറിലും സാധാരണഗതിയിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആദ്യം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ പ്രാക്ടിക്കൽ കേസിലൊക്കെ നമ്മൾ ഡി സി വോൾട്ടേജ് ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ വോൾട്ടേജാണ്. മൊബൈൽ ചാർജറായാലും ലാപ്ടോപ്പിലൊക്കെ 3 വോൾട്ട്, അല്ലെങ്കിൽ മൊബൈൽ ചാർജറിൽ 3 to 5 വോൾട്ട്, ലാപ്ടോപ്പിലാണെങ്കിൽ അറൌണ്ട് 20 വോൾട്ടൊക്കെയാണ് നമ്മൾ ഡി സി വോൾട്ടേജായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എ സി വോൾട്ടേജിനെ നമുക്ക് ഒരു കുറഞ്ഞ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം, ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഇതിലെ ആദ്യത്തെ ഘടകം, ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരൊറ്റ കോമ്പണൻ്റ് മാത്രമേ ഇനിയുള്ളൂ, അത് ഡയോഡാണ്. ഡയോഡ്, അതിനുശേഷം നമ്മളിവിടെ സർക്യൂട്ടിൽ ആർ എൽ എന്ന് മാർക്ക് ചെയ്ത് കാണാം. ആർ എൽ, ലോഡ് റെസിസ്റ്റൻസ്. ഈ ലോഡ് റെസിസ്റ്റൻസ് റെസിസ്റ്ററിലാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്ന, കൺസ്യൂം ചെയ്യുന്ന, ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കോമ്പണൻ്റ് മാത്രമേ നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിലുള്ളൂ, ഒരു ഡയോഡും ഒരു ട്രാൻസ്ഫോമറും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നമ്മുടെ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഇൻപുട്ടിൽ ഞാൻ കൊടുക്കുന്ന എ സി വോൾട്ടേജിനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇത് വോൾട്ടേജ് അറ്റ് എ, ഇത് എ സി ആണ്. എ സി വോൾട്ടേജ് അറ്റ് എ നമ്മൾ കൊടുക്കുന്ന എ എന്ന പോയിൻ്റ്. അപ്പോൾ എ എന്ന പോയിൻ്റ് ഏതാണ്? ഇതാണ് നമ്മുടെ സർക്യൂട്ടിലെ എ എന്ന പോയിൻ്റ്. ഇത് ബി ആണ്. അപ്പോൾ എ എന്ന പോയിൻ്റിൽ നമ്മൾ കൊടുക്കുന്ന എ സി വോൾട്ടേജിനെ ഗ്രാഫിക്കലി വരച്ചതാണ്. നമുക്കറിയാം, എ സി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഡയറക്ഷനും റിവേഴ്സ് ആവും. എ എന്ന പോയിൻ്റിലെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അതോടൊപ്പം തന്നെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നു. കുറച്ച് സമയം എ എന്ന പോയിൻ്റിലെ വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് നെഗറ്റീവ് ആണ്. കുറച്ച് സമയം അത് പോസിറ്റീവ് ആണെങ്കിൽ, എയിലെ വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിൽ അല്പം കഴിഞ്ഞ് പിന്നെ അതേ സമയം അത് നെഗറ്റീവ് ആണ്, വീണ്ടും പോസിറ്റീവ് ആവുന്നു. നമുക്കറിയാം, എ സി എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും
മാഗ്നിറ്റ്യൂഡും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എ സി. അപ്പോൾ എ എന്ന പോയിന്റിൽ മാത്രമാണ് വരച്ചത്, ബിയിലേതും വേണമെങ്കിൽ വരക്കാം. ബിയിലേത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. എ പോസിറ്റീവ് ആകുമ്പോൾ ബി നെഗറ്റീവ് ആണ്, എ നെഗറ്റീവ് ആകുമ്പോൾ ബി പോസിറ്റീവ് ആയിരിക്കും. കാരണം ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും ഒരേപോലെയാണ്. ഒരു ഡി സി സോഴ്സ് ഒരു സാധാരണ ബാറ്ററി എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ടെർമിനൽ പോസിറ്റീവും മറ്റേ ടെർമിനൽ എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ എ സി സോഴ്സിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗ്, ഈ പ്ലഗിലെ രണ്ട് ടെർമിനൽസും പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, ആൾട്ടർനേറ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒരു ഹാഫ് സൈക്കിൾ, ആ ഫുൾ സൈക്കിളിൻ്റെ ഹാഫ് സൈക്കിൾ എ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ഹാഫ് സൈക്കിൾ എ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എ നെഗറ്റീവ് ആകുമ്പോൾ ബി പോസിറ്റീവ് ആകും. ഇത് പരസ്പരം മാറിക്കൊണ്ടിരിക്കും, ടെർമിനൽസിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസ്. എനിവേ, ഇതാണ് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ്. ഇനി ഈ റെക്ടിഫയറിലൂടെ കടന്ന് ഈ ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ഇവിടെ നമുക്ക് ലഭിക്കുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ എ എന്ന പോയിൻ്റ് പോസിറ്റീവ് ആണ്. ഈ ചിത്രത്തിൽ കാണാം, എ പോസിറ്റീവ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും? ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗമാണല്ലോ ഇത്. അപ്പോൾ എ എന്ന പോസിറ്റീവ് ഭാഗം ഡയോഡിൻ്റെ പോസിറ്റീവിന് കൊടുക്കുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസിലാണെന്ന് നമുക്കറിയാം. നേരത്തെ നാം മനസ്സിലാക്കി ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയോഡ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഹാഫ് സൈക്കിൾ എ പോസിറ്റീവ് ആണ്. എ പോസിറ്റീവ് ആകുമ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയാസിലാണ്. ഡയോഡ് ഫോർവേഡ് ബയാസിലാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് വരക്കുകയാണ്. ഔട്ട്പുട്ട് നമുക്ക് വരച്ച് കാണിക്കാം. ഇനി ഇതിൻ്റെ ടൈം ഇൻ്റർവൽ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഇത് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചു ബിക്കോസ് ദ ഡയോഡ് ഇസ് ഫോർവേഡ് ബയാസ്ഡ്. ഇനി ഈ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ രീതിയിലാണ് കറൻറ്റ് പോകുന്നത്. ഓക്കെ, ഈ ഔട്ട്പുട്ട് കൺസ്യൂം ചെയ്യുന്ന ഉപകരണം, ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ എന്തെങ്കിലും ഉപകരണം, അതിലൂടെ പോകുന്ന കറൻറ്റ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അടുത്ത ഹാഫ് സൈക്കിളിൽ എ നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഇൻപുട്ടിൻ്റെ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണാം. എ നെഗറ്റീവ് ആണ്. എ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഈ ഡയോഡ് ഇപ്പോൾ റിവേഴ്സ് ബയാസാണ്, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിക്കില്ല ഈ ഭാഗത്ത്. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഈ ഇൻപുട്ട്, എയിലെ ഇൻപുട്ട് നെഗറ്റീവ് ആണെന്ന് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. എ നെഗറ്റീവ് ആണെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയാസാണ്. റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഇല്ല. അടുത്ത ഹാഫ് സൈക്കിളിൽ വീണ്ടും എ പോസിറ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ എ പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ഡയോഡ് വീണ്ടും ഫോർവേഡ് ബയാസ് ആവുകയാണ്. ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും, കറണ്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അവിടെ വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഫുൾ വേവ് ഇൻപുട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഹാഫ് വേവിന് മാത്രമാണ് ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന പേര് വിളിക്കുന്നു. ഒരു ഫുൾ വേവ് ഇൻപുട്ട് കൊടുത്തപ്പോൾ ഹാഫ് ഭാഗത്ത് മാത്രമാണ് ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗം വരക്കണം. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഞാൻ പറഞ്ഞു, പലപ്പോഴും 230 വോൾട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ലഭിക്കുന്ന സപ്ലൈ. ഇത് 230 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനും മറ്റുമൊക്കെ വേണ്ടത് പലപ്പോഴും വളരെ ചെറിയ വോൾട്ടേജാണ്, 10, 15, 20 അല്ലെങ്കിൽ 5 വോൾട്ടൊക്കെയാണ്. അത്ര ആയിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, പിന്നെ ഒരു ഡയോഡ്, പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് ഉപയോഗിക്കുന്ന ഉപകരണം, ഇത് മാത്രമാണ് സർക്യൂട്ട് ഡയഗ്രത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. ഇൻ ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ അതാ എ ഇസ് പോസിറ്റീവ്, ഡയോഡ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് വി ഗെറ്റ് ദി ഔട്ട്പുട്ട്. ഇൻ ദി സെക്കൻഡ് ഹാഫ് സൈക്കിൾ എ ഇസ് നെഗറ്റീവ്, എ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്, അപ്പോൾ ഔട്ട്പുട്ട് ലഭിക്കില്ല. എഗെയിൻ ഇൻ ദ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ എ ഇസ് പോസിറ്റീവ്, ഡയോഡ് ഇസ് ഫോർവേഡ് ബയാസ് ആൻഡ് വി ഗെറ്റ് ദി ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് ആണ് വരച്ചിരിക്കുന്നത്. ഈ ഔട്ട്പുട്ട് വേവ് ഫോമിനെ പൾസേറ്റിംഗ് ഡി സി എന്നാണ് പറയുക. പൾസേറ്റിംഗ് ഡി സി എന്തുകൊണ്ടാണ് പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്? ഇത് പ്യുർ ഡി സി ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻസ് കാണിച്ചിട്ടുണ്ടല്ലോ, ഡയറക്ഷൻ മാറുന്ന ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കലും നെഗറ്റീവിലേക്ക് വന്നിട്ടില്ല.
അപ്പോൾ എപ്പോഴും സെയിം ഡയറക്ഷൻ തന്നെയാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഇപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൾസുകൾ ഉണ്ട്, പൾസേറ്റിംഗ് ഡി സി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ പൾസേറ്റിംഗ് ഡി സിയെ പ്യുവർ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ശേഷം മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു ഫുൾ വേവ് റെക്ടിഫയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫുൾ വേവ് റെക്ടിഫയറാണ്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ആദ്യം മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഫുൾ വേവിന് ഔട്ട്പുട്ട് ലഭിക്കണം. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് കണ്ടക്ട് ചെയ്തിട്ടില്ല. അത് പരിഹരിച്ചാൽ ഇവിടെയും കൂടെ ഔട്ട്പുട്ട് ലഭിക്കുകയാണെങ്കിൽ അത് ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ അതിന് എന്താണ് ചെയ്യുന്നത്, രണ്ടാമതൊരു ഡയോഡ് കൂടെ ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ ഡയോഡ് റിവേഴ്സ് ബയാസ് ആകുന്ന സമയത്ത് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയാൽ നമുക്ക് അവിടെയും ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് രണ്ട് ഡയോഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം. ഒന്ന്, രണ്ട് ഡയോഡ് ഉപയോഗിക്കുന്നു. മറ്റൊരു മാറ്റം, നമ്മളിവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് നേരത്തെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ഡയോഡുകൾ നേരത്തെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് ഡയോഡിൻ്റെ നെഗറ്റീവിലൂടെ ഈ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന രീതിയായിരുന്നു. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് രണ്ട് ഡയോഡുകളുടെയും നെഗറ്റീവുകൾ കമ്പൈൻ ചെയ്തിട്ട്, നെഗറ്റീവ് ടെർമിനൽസ് കമ്പൈൻ ചെയ്യുന്ന കോമൺ പോയിന്റിൽ നിന്ന് ഈ ഡയോഡിൻ്റെ സെൻറ്റർ ടാപ്പ്, ഈ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പിലേക്ക്, അല്ലെങ്കിൽ ഈ സെൻറ്റർ ടാപ്പിൻ്റെയും നെഗറ്റീവുകളുടെ കോമൺ പോയിന്റിൽ നിന്നുമാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ആർ എൽ, ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന പോയിൻ്റ്. ഔട്ട്പുട്ട് ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഒന്ന് ഇവിടെ സെൻറ്റർ ടാപ്പ് കൂടെ യൂസ് ചെയ്യുന്നു, മറ്റൊന്ന് ഒരു സെക്കൻഡ് ഡയോഡ്. ഇതിന് ഡി വൺ എന്ന് പേര് വിളിക്കാം, ഇതിന് ഡി ടു എന്ന് പേര് വിളിക്കാം. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇനി ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. സർക്യൂട്ട് ഡയഗ്രത്തിലുള്ള മാറ്റം നമ്മൾ മനസ്സിലാക്കി, ഇതിൻ്റെ വർക്കിംഗ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു എയിലെ ഇൻപുട്ട് മാത്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ബിയിലേത് വരച്ചാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. എ പോസിറ്റീവ് ആവുന്ന സമയത്ത് ബി നെഗറ്റീവ് ആയിരിക്കും, പിന്നെ എ നെഗറ്റീവ് ആവുന്ന സമയത്ത് ബി പോസിറ്റീവ് ആയിരിക്കും. ആ രീതിയിലാണ് അതിൻ്റെ ഇൻപുട്ട് അറ്റ് ബി നമുക്ക് വരക്കാൻ കഴിയും. ഞാൻ തൽക്കാലം എയിൽ മാത്രമാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ, ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ എ പോസിറ്റീവ് ആണ്, അപ്പോൾ ഡയോഡ് ഡി വൺ ഫോർവേഡ് ബയാസ് ആണ്. ആ സമയത്ത് ബി നെഗറ്റീവ് ആണ്, എ പോസിറ്റീവ് ആകുമ്പോൾ ബി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എ പോസിറ്റീവ് ആകുമ്പോൾ ഡി വൺ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ബി നെഗറ്റീവ് ആയതുകൊണ്ട് ഡി ടു കണ്ടക്ട് ചെയ്യുന്നില്ല, ഡി ടു ചിത്രത്തിലേ ഇല്ല, ഐഡിലാണ്, അത് വർക്ക് ചെയ്യുന്നില്ല. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഡയോഡ് ഡി വൺ കണ്ടക്ട് ചെയ്യുന്നു, അപ്പോൾ ഇതിലെ കറണ്ട് വന്ന് ഈ ഡയറക്ഷനിൽ കറണ്ട് നമ്മുടെ ലോഡ് റെസിസ്റ്ററിലൂടെ വന്ന് ഈ രീതിയിൽ കറണ്ട് ഇങ്ങോട്ട് വന്ന് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഇത് മൊബൈൽ ഫോണാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കറണ്ട് പോകുന്നു. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സമയത്ത് ഇത് റിവേഴ്സ് ബയാസ് ആണ്, ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് ഇത് ഡി വൺ കാരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ എ നെഗറ്റീവ് ആണ്. എ നെഗറ്റീവ് ആവുന്ന സമയത്ത് ബി പോസിറ്റീവ് ആയിരിക്കും. ബി പോസിറ്റീവ് ആണെങ്കിൽ ഡി ടു ഫോർവേഡ് ബയാസ് ആണ്. ആ സമയത്ത് ഡി വൺ റിവേഴ്സ് ബയാസ് ആണ്. ഡി ടു ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് നോക്കൂ, ഇതിലെ കറണ്ട് പോകുന്നത് ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പോകുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇൻപുട്ട് എ സിയുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, ഇവിടെ ആദ്യം പോസിറ്റീവ് ആയത് പിന്നെ നെഗറ്റീവ് ആണ് പിന്നെ പോസിറ്റീവ് ആണ് ഇങ്ങനെ ഇൻപുട്ട് മാറുന്നുണ്ടെങ്കിലും, ഇവിടെ രണ്ട് പ്രാവശ്യവും കറണ്ട് പോയത് ഒരേ ഡയറക്ഷനിലാണ്. നിങ്ങൾ നോക്കൂ, ആദ്യം ഡി വൺ ഫോർവേഡ് ആയതുകൊണ്ട് ഡി വൺ കണ്ടക്ട് ചെയ്തപ്പോൾ ഈ രീതിയിലാണ് കറണ്ട് പോയത്. ഇപ്പോൾ ഡി ടു കാരണവും കറണ്ട് പോകുന്നത് സെയിം ഡയറക്ഷനിലാണ്, ഇതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ ഈ മുകളിൽ തന്നെയാണ് വരയ്ക്കുന്നത്, പോസിറ്റീവ് ഭാഗത്ത് തന്നെയാണ് വരയ്ക്കുന്നത്. അത് ഡി ടു കാരണമാണ് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഡി വൺ റിവേഴ്സ് ബയാസ് ആണ്, ഡി വൺ കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ വീണ്ടും എ പോസിറ്റീവ് ആകുന്നു, അപ്പോൾ ഡി വൺ കണ്ടക്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ലഭിക്കുന്നു. അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് വരക്കാം. ഡി വൺ ഇപ്പോഴും ലഭിക്കുന്നത് പൾസേറ്റിംഗ് ഡി സി തന്നെയാണ്.
പ്യുർ ഡി സി ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ. ആദ്യം നമ്മൾ സർക്യൂട്ട് ഡയഗ്രാമിലെ വ്യത്യാസം മനസ്സിലാക്കി. രണ്ട് ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സെൻറ്റർ ടാപ്പിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് പഠിക്കുന്നതാണ്. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഡി വൺ കണ്ടക്ട് ചെയ്യുന്നു, അപ്പോൾ ഇതിലൂടെ കറണ്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഡി ടു കണ്ടക്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ലഭിക്കുന്നു. തേർഡ് ഹാഫ് സൈക്കിളിൽ വീണ്ടും ഡി വൺ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ഇൻ ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ എ ഈസ് പോസിറ്റീവ്, ഡി വൺ ഇസ് ഫോർവേഡ് ബയാസ്, വി ഗെറ്റ് ദി ഔട്ട്പുട്ട് ഡ്യൂ ടു ഡി വൺ. ഇൻ ദ സെക്കൻഡ് ഹാഫ് സൈക്കിൾ ബി ഈസ് പോസിറ്റീവ്, ഡി ടു ഈസ് ഫോർവേഡ് ബയാസ് ആൻഡ് വി ഗെറ്റ് ദി ഔട്ട്പുട്ട് ഡ്യൂ ടു ഡി ടു ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്കൊരു ഫുൾ വേവ് ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡയഗ്രവും ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസും അത് വർക്ക് ചെയ്യുന്ന രീതിയുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നാം നേരത്തെ പറഞ്ഞു, ഈ രണ്ട് കേസിലും നാം ഫുൾ വേവ് റെക്ടിഫയർ പഠിച്ചപ്പോഴും ഹാഫ് വേവ് റെക്ടിഫയർ പഠിച്ചപ്പോഴും രണ്ട് കേസിലും നമുക്ക് ലഭിച്ച ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ഡി സി ആണ്. പ്യുർ ഡി സി ആണെങ്കിൽ നാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഡി സിയെ നാം വരച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. എത്ര വോൾട്ടാണോ ഡി സി ഉള്ളത്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഡി സി നമ്മൾ വരയ്ക്കുന്നത്. കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻ ഇല്ല, ഡയറക്ഷനും മാറുന്നില്ല. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എപ്പോഴും സെയിം ആണ് ഡി സി ആണെങ്കിൽ. അത് റിവേഴ്സ് ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നതായിട്ട് കാണാം, അതുകൊണ്ട് പൾസേറ്റിംഗ് ഡി സി ആണ്. ഈ പൾസേറ്റിംഗ് ഡി സിയിൽ നിന്ന് പ്യുർ ഡി സിയിലേക്ക് മാറ്റാൻ ഫിൽട്ടർ സർക്യൂട്ട് വേണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഫിൽട്ടർ സർക്യൂട്ട് പലതരത്തിലുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, ഈ ഔട്ട്പുട്ട് റെസിസ്റ്ററിന് അക്രോസ് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്പുട്ട് റെസിസ്റ്ററിന് അക്രോസ്, ഔട്ട്പുട്ട് എടുക്കുന്ന ഉപകരണത്തിന് അക്രോസ് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് റെസിസ്റ്ററിലൂടെ ഡി സി ആണ് ഫ്ലോ ചെയ്യുള്ളൂ. പിന്നെ കാരണം കപ്പാസിറ്റർ ഡി സിയെ അതിലൂടെ കടത്തി വിടുകയേ ഇല്ല. കാരണം കപ്പാസിറ്റർ ഓഫ് ഇൻഫിനിറ്റ് റിയാക്റ്റൻസ് ടു ഡി സി. ഡി സിക്ക് ഇൻഫിനിറ്റ് പ്രതിരോധമാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ് സി ഇസ് ഈക്വൽ ടു 1/C ω. ഡി സിയുടെ ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ എക്സ് സി കണ്ടുപിടിച്ചാൽ ഇൻഫിനിറ്റി ആണ് ലഭിക്കുക. എക്സ് സി ഇസ് ഈക്വൽ ടു 1/C ω എന്ന് പഠിച്ചിട്ടുണ്ട്. ഡി സിക്ക് ഫ്രീക്വൻസി ഒമേഗ 0 ആണ്. അപ്പോൾ ഈ എക്സ് സി നമുക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റിയാണ്. ഈ ഇൻഫിനിറ്റ് പ്രതിരോധമുള്ളത് കൊണ്ട് ഡി സിയെ ഒരിക്കലും കപ്പാസിറ്റർ കടത്തിവിടില്ല. അപ്പോൾ ഡി സി, പ്യുർ ഡി സി ഈ റെസിസ്റ്ററിലൂടെ പോകും. എ സി കോമ്പണൻറ്റ് കപ്പാസിറ്ററിൻ്റെ സർക്യൂട്ടിലൂടെ ഈ ഭാഗത്തേക്ക് പാരലായിട്ട് പോകും. ഇതാണ് കപ്പാസിറ്റർ ഒരു ഫിൽറ്ററായിട്ട് പ്രവർത്തിക്കുന്ന രീതി. എനിവേ, എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഒരു ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, നമ്മുടെ ഔട്ട്പുട്ട് ലോഡ് റെസിസ്റ്ററിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്യുർ ഡി സി നമ്മുടെ ഔട്ട്പുട്ടിലൂടെ പോകും, നമുക്ക് പ്യുർ ഡി സി ഔട്ട്പുട്ട് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫിൽട്ടർ സർക്യൂട്ട് കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം ലഭിക്കുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇപ്പം നിലവിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് പൾസേറ്റിംഗ് ഡി സി കിട്ടിയിരുന്നത്. നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് കണക്ട് ചെയ്താൽ ഈ രീതിയിൽ പ്യുർ ഡി സി കിട്ടും. ഇപ്പോൾ ഇത് പ്യുർ ഡി സി ആയി. ഒരു ഫിൽട്ടർ സർക്യൂട്ട് ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഫിൽട്ടർ സർക്യൂട്ടിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് ഫിൽട്ടർ സർക്യൂട്ട്? പൾസേറ്റിംഗ് ഡി സിയെ പ്യുർ ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ്. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് ഈ ഔട്ട്പുട്ടിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ലഭിക്കുന്നത് പ്യുർ ഡി സി ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു, കപ്പാസിറ്റർ ഓഫ് ഇൻഫിനിറ്റ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ടു ഡി സി. അതുകൊണ്ട് കപ്പാസിറ്റർ ഡി സിയെ കടത്തിവിടില്ല, ആ ഡി സി നമുക്ക് ഔട്ട്പുട്ടിലൂടെ ലഭിക്കും. അപ്പോൾ ഇതാണ് ഡയോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ലിക്കേഷനായ റെക്ടിഫയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഭാഗം. ആദ്യം ഹാഫ് വേവ് റെക്ടിഫയർ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ്, പിന്നെ അതിനുശേഷം നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ്, ഏറ്റവും അവസാനമായിട്ട് പൾസേറ്റിംഗ് ഡി സിയെ പ്യുർ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് വേണം, ഫിൽട്ടർ സർക്യൂട്ട്, അത് കാരണം ഉണ്ടാകുന്ന ഔട്ട്പുട്ട് വേവ് ഫോംസ്, ഇത്രയുമാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്.